സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമായി തന്നെ ലഹരി മാറിക്കൊണ്ടിരിക്കുന്നു ലഹരിയുടെ അടിമയാകാതെ ജീവിതത്തിന്റെ ഉടമയാകാൻ നമ്മുടെ വരും തലമുറയെ പ്രാപ്തരാക്കാൻ നമുക്കൊരുമിച്ച് പോരാടാം ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ സമൂഹം ഉണരേണ്ടതായുണ്ട് വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും എങ്ങനെ കർത്തവ്യബോധമുള്ള പൗരന്മാരായി ലഹരിക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കാം എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ ചർച്ച ചർച്ചയിൽ പങ്കെടുക്കുന്നവർ കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനൻ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിലെ അസിസ്റ്റന്റ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ കെ ആർ അജയ് കൊല്ലം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറും സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ സാഗർ ചർച്ച നയിക്കുന്നത് ദുര്യോധനൻ ആദ്യം ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടറോട് തന്നെ ഞങ്ങളുടെ ഒരു കണക്കിൽ ദുർഗുണപരിഹാര പാഠശാലകളിൽ എത്തപ്പെട്ട കുട്ടികളിൽ എൺപത് ശതമാനം കുടുംബ കലഹങ്ങളെ തുടർന്ന് സ്വഭാവ വൈകല്യങ്ങളിലേക്ക് വഴുതി വീണവരാണ് ഇരുപത് ശതമാനം വരുന്ന കുട്ടികൾ പട്ടാള ചിട്ടയിൽ വളർത്തിയതിൻ്റെ ഫലമായി അവർക്ക് അവരുടെ സ്വഭാവങ്ങളിൽ വ്യതിയാനം സംഭവിച്ചു എന്നാണ് പറയുക ഡോക്ടറോട് ഞാൻ എപ്പടാൻ ചോദിക്കുക ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നതിന് പല സാഹചര്യങ്ങളുണ്ട് തീർച്ചയായും അവിടെ കുടുംബ പശ്ചാത്തലം അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ശിഥിലമായ കുടുംബ പശ്ചാത്തലമുള്ള കുട്ടികൾ ഇപ്പം ചില സ്ഥലങ്ങളിലെങ്കിലും അച്ഛന്മാർക്കും മേൽനോട്ടം ഇല്ലാത്ത അല്ലെങ്കിൽ അച്ഛന്മാർ പിണങ്ങി കഴിയുകയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുടുംബം അത് മദ്യമാകട്ടെ മറ്റ് ലഹരി പദാർത്ഥങ്ങളാകട്ടെ അതുപോലെ തന്നെ ദാമ്പത്യ അസ്വാരസ്യങ്ങൾ കെട്ടുപ്പില്ലാത്ത കുടുംബങ്ങൾ സ്നേഹിക്കപ്പെടാതെ പോകുന്ന കുട്ടികൾ വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ വളരുന്ന കുട്ടികൾ ഇത്തരം കൃത്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ കുട്ടികൾ സ്കൂളുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴേ കൂട്ടുകെട്ടവരെ സ്വാധീനിക്കും പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലോ കുട്ടികളെ അതുപോലെ തന്നെ സ്കൂളുകൾക്കും പരിസരത്തൊക്കെ ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള വലിയ ശൃംഖല പലയിടത്തും ഉണ്ട് ഇതിൻ്റെ ഒരു മാഫിയ പല തലങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് നിയമം നിയമത്തിൻ്റെതായ രീതിയിൽ കർക്കശമാക്കുമ്പോൾ തന്നെ ജാഗ്രതാ സമിതി ഉൾപ്പെടെ സ്കൂളിലെ പി ടി ഉൾപ്പെടെ അങ്ങനെ പലതരത്തിൽ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലേക്ക് ഈ ലഹരി വിതരണ ശൃംഖല അവരുടെ സ്വാധീനം അത് പലതരത്തിലാണ് കുട്ടികളിലേക്ക് എത്തിപ്പെടുന്നത് അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് കുട്ടികൾ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് വരുന്നത് ഈ കുട്ടികളുടെ ഈ നിലവാരത്തിൽ നിന്ന് എങ്ങനെ അവരെ കൈപിടിച്ച് വർത്താൻ കഴിയും അതിനൊരു ശാശ്വത പരിഹാരം അവർക്കെന്ത് സന്ദേശം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാൻ പറ്റും നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയം കുട്ടികളുടെയും യുവാക്കളുടെയും ലഹരിയുടെ ഉപയോഗത്തിൽ വന്നിരിക്കുന്ന വളർച്ച അത് പൊതുസമൂഹത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിന്ന് അപ്പോൾ അതിന് കാരണങ്ങൾ നോക്കുമ്പോൾ പലവിധ കാരണങ്ങളാണ് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ കുടുംബ പശ്ചാത്തലങ്ങളിലെ പ്രശ്നങ്ങൾ ഒരു കാരണമാണ് അതുപോലെ തന്നെ മാറിയ സാമൂഹിക കാഴ്ചപ്പാട് അതിനകത്ത് ഒരു കാരണമുണ്ട് അണുകുടുംബം എന്ന് പറയുന്ന ആ രീതി അതിനൊരു വലിയ പങ്ക് കാണുന്നതായിട്ടുണ്ട് അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളുടെയും ഇൻഫ്ലുവൻസ് അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇതിനേക്കാൾ ഏറ്റവും ഉപരിയായി പിയർ ഗ്രൂപ്പ് പ്രഷർ ഒരു പത്തോ ഇരുപതോ വർഷം മുൻപ് അതിന് ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ പറഞ്ഞ രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടായിരിക്കാം പിയർ ഗ്രൂപ്പ് പ്രഷറിന് കുട്ടികൾ അടിമപ്പെടുന്ന ഒരു സാഹചര്യം വ്യാപകമായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലഭ്യത പലവിധ കാരണങ്ങളാൽ കൂടുതലായി ലഭ്യമാകുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ എക്സൈസ് വകുപ്പ് കണ്ടെത്തിയ കേസുകളുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നാർക്കോട്ടിക് കേസുകളാണ് എക്സൈസ് വകുപ്പ് കണ്ടെത്തിയത് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോൾ എണ്ണായിരത്തി ഒരുന്നൂറ്റി നാല് കേസുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പേരെ നാർക്കോട്ടിക് കേസുകളിൽ എൻ ഡി പി എസ് കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തിയപ്പോൾ എണ്ണായിരത്തി അറുപതിലേക്ക് ഇതുപോലെ തന്നെയാണ് പിടിച്ചെടുത്ത നാർക്കോട്ടിക് സബ്സ്റ്റൻസിൻ്റെ അളവ് നോക്കിയാലും ഈ വർധന എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് ഈ തരത്തിൽ ഇത് വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതൊരു യഥാർത്ഥമാണ് ഒരു കാരണം കൊണ്ട് മാത്രമല്ല കുട്ടികളിലേക്ക് അല്ലെങ്കിൽ യുവാക്കളിലേക്ക് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുവാനായിട്ട് എത്തിയിരിക്കുന്നത് എക്സൈസ് വകുപ്പ് കേസുകളിൽ കണ്ടുപിടിക്കുന്നു കുറ്റവാളികളെ നിയമത്തിൽ കൊണ്ടുവരുന്നുണ്ട് പോലീസ് വകുപ്പ് കൊണ്ടുവരുന്നുണ്ട് മേഖലയിലുള്ള ഏജൻസികളും ചെയ്യുന്നുണ്ട് സർ അതിന് ഒരു കാര്യം കൂടാ കേസിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന നിയമം ഏതൊക്കെ ആക്ടിന്റെ കീഴിലാണ് എൻ ഡി പി എസും ആക്ടുകൾക്കപ്പുറത്ത് കർക്കശമായി മറ്റേതെങ്കിലും ആക്ടുകൾ ഉപയോഗിക്കുന്നുണ്ടോ നാർക്കോട്ടിക് കേസുകൾ കൈകാര്യം ചെയ്യലും വിപണനവും ഉൾപ്പെടുന്നത് എൻ ഡി പി എസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് മുവാാന്തരമാണ് അത് സംബന്ധിച്ച നിയമങ്ങളെല്ലാം രൂപീകരണമായിരിക്കുന്നത് കേരളത്തിലെ മദ്യം സംബന്ധിച്ച നിയമങ്ങളാണ് അബ്കാരി ആക്ട് പ്രകാരം കൈകാര്യം ചെയ്യുന്നത് ആ നിയമം വളരെ കർശനമാണ് നിയമത്തിൻ്റെ ഒരു കാർക്കശത്തിൻ്റെ കുറവാണ് ഈ കാണുന്ന പ്രശ്നങ്ങളുടെ കാരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ കഞ്ചാവുമായിട്ട് ഒരാളെ എക്സൈസ് പിടിച്ചു ഒരു നൂറ് ഗ്രാം താഴേക്ക് വന്നാൽ അയാൾക്ക് ജാമ്യം കിട്ടേണ്ട ഒരു വ്യവസ്ഥയുണ്ടെന്നാണ് പൊതുവിലുള്ള സംസാരം അതിനെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു അയുഷ്ടമ്മീഷൻ നിലക്കി അദ്ദേഹത്തിൻ്റെ എന്താ അതിനുള്ള മറുപടി എൻ ഡി പി എസ് നിയമം പ്രകാരം കുറ്റകൃത്യങ്ങളെ മൂന്ന് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട് സ്മോൾ ക്വാണ്ടിറ്റി കേസുകൾ മീഡിയം ക്വാണ്ടിറ്റി കേസുകൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസുകൾ ഇതിനകത്ത് കുറ്റകൃത്യങ്ങൾ അതിൻ്റെ ഉൾപ്പെട്ടിരിക്കുന്ന വസ്തുവകകളുടെ അളവിനെ അനുസരിച്ചിട്ടാണ് ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗഞ്ചാവിൻ്റെ കേസിലാണെങ്കിൽ ഒരു കിലോ വരെ എന്നുള്ളത് സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് ഉൾപ്പെടുന്നത് അതുകൊണ്ടാണ് ആ കേസുകൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് ജാമ്യം കിട്ടുന്ന കുറ്റമാണ് എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ ഒരു ധാരണയുള്ളത് അതിനെ സംബന്ധിച്ച് കേരളത്തിന്റെ അഭിപ്രായം വ്യത്യസ്തമായതുകൊണ്ട് അതിൽ അമൻമെൻ്റ് വേണം എന്ന നിലയിൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുള്ളതാണ് എൻ ഡി പി എസ് ആക്ടിൽ അമൻമെൻ്റ് വരുത്തിക്കൊണ്ട് ഗഞ്ചാവിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റിയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണേണ്ടതൊരു കാര്യം ഈ അടുത്ത കാലം വരെയും കൂടുതലായി കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗഞ്ചാവ് എന്ന് പറയുന്ന വസ്തുവകയാണ് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാസലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പോയിന്റ് ഫൈവ് ഗ്രാം പോലും വരുന്ന രാസലഹരികളും നോൺ അവൈലബിൾ ആണ് അതിൽ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ് എന്നിട്ട് പോലും ആ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കൂടുന്നതായിട്ടാണ് കാണുന്നത് എൻ ഡി പി എസ് നിയമം നമ്മൾ കൂടുതൽ പരിശോധിച്ചാൽ കാണാം കേവലം ഈ തരത്തിലുള്ള കർശനമായ ശിക്ഷകൾ മാത്രം അല്ല അതിനകത്ത് കാണുന്നത് ഒരു ഒഫൻഡർ ഒരിക്കൽ ശിക്ഷിക്കപ്പെടുകയും സമാനമായ കുറ്റകൃത്യത്തിൽ വീണ്ടും ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അയാൾക്ക് ആ പണിഷ്മെന്റിൽ മാക്സിമം പണിഷ്മെന്റിൻ്റെ ഒന്നര ഇരട്ടി കൊടുക്കുവാനുള്ള പ്രൊവിഷൻ വരെയുണ്ട് അതുമാത്രവുമല്ല കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റികളിൽ റിപ്പീറ്റഡ് ഓഫൻഡർ പനിഷ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഡെത്ത് പെനാൽറ്റി വരെ കൊടുക്കാനുള്ള പ്രൊവിഷൻ എൻ ഡി പി എസ് ആക്റ്റിലുണ്ട് അത്രമാത്രം കർശനമായ ഒരു നിയമം തന്നെയാണ് എൻ ഡി പി എസ് ആക്ട് എന്ന് പറയുന്നത് അതിനെ എക്സൈസ് വകുപ്പും മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസികളും വളരെ കൃത്യമായി പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പൊതുസമൂഹത്തിലെയും യുവാക്കളിലെയും ലഹരിയുടെ ഉപയോഗം കൂടുന്നുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഡോക്ടറോട് ഒരു സംശയം പാൻ മസാലകൾ ക്യാൻസറിന് കാരണമാകുകയാണ് മനുഷ്യ ശരീരങ്ങളെ അത് വളരെ ഗുരുതരമായി ബാധിച്ചുകൊണ്ട് മരണത്തിലേക്ക് ഒരു അവസ്ഥയിലേക്ക് വരികയാണ് പാൻ മസാല ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഇടയിൽ അതിവേഗം അതിൻ്റെ എണ്ണങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഒരു ഡോക്ടറെ നിലയ്ക്ക് കുട്ടികൾക്ക് പുതുതായി എന്ത് സന്ദേശം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും ഈ പാൻ മസാലയും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുക വഴി ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുണ്ടാവും സംശയാതീതമായ തെളിഞ്ഞ കാര്യങ്ങളാണ് വേണ്ടത് വ്യാപകമായ ബോധവൽക്കരണം പല കുട്ടികൾക്കും അവരെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് ഉറക്കം വിളച്ചിരുന്ന് പഠിക്കാൻ അല്ലെങ്കിൽ അവരുടെ മെമ്മറി വർദ്ധിപ്പിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് അവരെ പ്രേരിപ്പിച്ചതിലേക്ക് പോകുന്നത് ബോധവൽക്കരണത്തിലൂടെ കുട്ടികളിലേക്ക് സന്ദേശം നമുക്ക് എത്തിക്കാൻ കഴിയും രണ്ട് വർഷം മുമ്പ് തന്നെ കേരള സർക്കാർ നോട്ട് ടു ഡ്രഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാമ്പയിൻ തന്നെ ആരംഭിച്ചു വിവിധ സർക്കാർ വകുപ്പുകളെ ഏജൻസികളെയും എല്ലാം സന്നദ്ധ സംഘടനകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എല്ലാം പങ്കെടുപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടി സ്കൂളുകളിൽ ക്യാമ്പസുകളിലെല്ലാം ഈ കാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഇത് കൂടാതെ ജില്ലാ മാനസികാരോഗ്യ പരിപാടി ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പ്രോഗ്രാമാണ് ആളുകൾക്ക് അടുത്തുള്ള സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിമാസ ക്ലിനിക്കുകളുണ്ട് ഞാൻ തിരുവനന്തപുരത്തെ മാനേജരാണ് എക്സൈസ് വകുപ്പിന്റെ കീഴിൽ വിമുക്തിയിലാണ്ടറിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഡി എഡിഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ പതിനാല് ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടും മാത്രമായിട്ടും ഒരു പ്രത്യേക വാർഡ് അവിടെ നെയ്യാറ്റിങ്ങിര താലൂക്ക് ആശുപത്രിയിൽ എല്ലാ ദിവസവും ഔട്ട് പേഷ്യൻ മാത്രമല്ല ഇൻപേഷ്യൻ്റ് കൊണ്ട് പത്ത് ബെഡുള്ള സൗകര്യമുള്ള ചികിത്സാ കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും വരുന്ന സമയത്ത് അവരെ അഡ്മിറ്റ് ചെയ്യാൻ പ്രത്യേകമായ വാർഡുണ്ട് അപ്പോൾ ആ സംവിധാനം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നലെയും ഉണ്ട് ഇന്നലെയുമുണ്ട് നാളെയും ഉണ്ടായിരിക്കും ഞാനത് ആഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ കൊല്ലം ജില്ലാ സ്ഥലം കുറയ്ക്കുന്നത് അപ്പോൾ അവിടെ ഇതിനുള്ള ഡിയക്ഷൻ ചികിത്സ കൊടുക്കുന്ന സംവിധാനമുണ്ട് സ്ത്രീകൾക്കായുള്ള സംവിധാനമുണ്ട് കുട്ടികളെ പ്രാർത്ഥിക്കുന്ന സംവിധാനമുണ്ട് മുതിർന്നവർക്കുള്ള സംവിധാനമുണ്ട് അപ്പോൾ എല്ലാ ജില്ലാ ആശുപത്രികളിലും സൈക്യാട്രിസ്റ്റ് ഉണ്ടോ അവിടെ എല്ലാം ഇതിനുള്ള ചികിത്സ നൽകുന്നുണ്ട് ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്ന ആ വിവരം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെയോ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ കുട്ടിയെ ലഹരിയിൽ നിന്ന് മോചനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കൂൾ മാനസികാരോഗ്യ പരിപാടിയുണ്ട് സ്കൂളുകൾ ഉണ്ട് സ്കൂൾ മെൻ്റ ഹെൽത്ത് പ്രോഗ്രാമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൗൺസിലേഴ്സും മറ്റും കുട്ടികളെ അധ്യാപകർ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ പേരൻസ് തിരിച്ചറിയുന്നു അപ്പോൾ സ്കൂളിലെ കൗൺസിലറുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് കൊടുക്കുകയും സൈക്കാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി അവരെ ചെയ്യുകയും ചെയ്യും ഈ ക്ഷാകർത്താക്കൾ അവരെന്താ കർമ്മനിർവഹിക്കേണ്ടത് അധ്യാപകരെന്താ കർമ്മനിർവഹിക്കേണ്ടത് ബഹുമാനപ്പെട്ട വിമുക്തിയുടെ മാനദണ്ഡം എന്ന് പറഞ്ഞാട്ടെ അതിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട് സർ ഈ വിമുക്തി ഒരു ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു മിഷൻ മിഷനാണ് കേരളത്തിൽ കലാലയങ്ങളിൽ നടത്തിയ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് മാറ്റം വരുത്താനായിട്ട് കഴിഞ്ഞു മാറ്റം വരുത്താനായിട്ട് ഒരു നിർദ്ദേശം കൂടിയുണ്ട് നമ്മൾ ഈ വിമുക്തിക്ക് കുറച്ചുകൂടെ ശൈലിയിലൊന്നും മാറ്റിക്കൂടെ കുറച്ചുകൂടെ സൗഹാർദ്ദത്തിൽ ഒരു സൗഹൃദത്തിൽ ലഹരിക്കെതിരായിട്ട് കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങാം ചെല്ലുമോ അപ്പോൾ ഈ വിമുക്തിയിൽ ഇപ്പോഴത്തെ പ്രവർത്തനത്തിൽ നിന്നും ഒരു മാറ്റം വരുത്താൻ ആവുമോ തീർച്ചയായും വിമുക്തിയിൽ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ സാമാജികരുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ കമ്മിറ്റികൾ ചേർന്നിരുന്നു ആ കമ്മിറ്റികളിലെ സ്കൂളുകളിലെ പ്രഥമ അധ്യാപകർ പ്രദേശത്തെ എൻ ജി ഒസ് വിദ്യാർത്ഥി ലീഡേഴ്സ് അല്ലാത്ത സംഘടനകളുടെ നേതാക്കന്മാർ ഇവരെല്ലാം വിളിച്ച് നിലവിൽ വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും അതിൽ വേണ്ട മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കമ്മിറ്റികൾ കൂടിയിരിക്കുന്നത് എൻ്റെ അറിവിൽ ഏതാണ്ട് കേരളത്തിൽ നൂറ്റി നാൽപ്പതിൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ചോളം കമ്മിറ്റികൾ ഇപ്പോൾ തന്നെ കൂടിയിട്ടുണ്ട് വളരെ തുച്ഛമായ നാലോ അഞ്ചോ കമ്മിറ്റികൾ മാത്രമാണ് ദിവസങ്ങൾ കിട്ടാത്തത് മൂലം മാറ്റിവെച്ചിരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് ഒന്ന് ഒരു മാതാപിതാവ് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ ലഹരി ഉപയോഗം കണ്ടാൽ എന്ത് ചെയ്യണം എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം എക്സൈസ് വകുപ്പ് വിപുലമായ പദ്ധതികൾ ഇതിനെ സംബന്ധിച്ച് ആവിഷ്കരിച്ചിട്ടുണ്ട് നേരത്തെ ഡോക്ടർ പറഞ്ഞപോലെ സ്കൂളുകളിൽ കൗൺസിലിങ്ങിനുള്ള സൗകര്യം ഉണ്ട് ഇല്ലാത്ത സ്കൂളുകളുമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് വകുപ്പ് പതിനാല് ജില്ലകളിലും എക്സൈസിലെ ഉദ്യോഗസ്ഥരെ നിംഹാൻസിൽ നിന്ന് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഈ രംഗത്ത് നിയോഗിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ മാത്രം നോക്കിയാൽ രണ്ടായിരത്തി മാത്രം മൂന്ന് ഉദ്യോഗസ്ഥരാണ് നിംഹാൻസിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ മൂന്ന് ആളുകൾ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കേസുകളിൽ കൗൺസിലിംഗ് കൊടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നേർവഴി എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നേർവഴി എന്ന് പറയുന്ന ഒരു പദ്ധതി സ്കൂളിൽ അധ്യാപകർക്ക് ഇത്തരത്തിലൊരു വിവരം കിട്ടിയാൽ അധ്യാപകരുമായിട്ട് സംബന്ധിച്ചപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം അധ്യാപരിത് പുറത്ത് പറയുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് രഹസ്യമായിട്ട് ഈ തരത്തിലൊരു വിവരം കിട്ടിയാൽ അവരെയാളെ ഹെൽപ്പ് ചെയ്യുന്നതിന് ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് നേർവഴി പദ്ധതി ആ നേർവഴി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ സെവൻ എയിറ്റ് സീറോ ഡബിൾ സീറോ എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറാണ് ഈ നമ്പർ എക്സൈസ് വകുപ്പ് സ്റ്റിക്കറിൽ പതിച്ചുകൊണ്ട് എല്ലാ സ്കൂളുകളിലും പതിച്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് ഈ നമ്പറിനെ കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കുകയും പറയുന്ന ആളുകൾ ആരാണ് എന്നുള്ള വിവരങ്ങൾ ഒന്നും ഇതിനകത്ത് പറയേണ്ടതില്ല എന്താണ് കുട്ടിയുടെ റിക്വയർമെൻറ്റ് എന്ത് സഹായമാണ് വേണ്ടത് ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ട സ്കൂളിൽ വെച്ചാണോ അതോ വീട്ടിൽ വെച്ചാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ആവശ്യപ്പെടുന്നത് ഈ നമ്പർ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു നമ്പറാണ് എക്സൈസ് ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഈ വിവരം കിട്ടുന്നത് കിട്ടുന്ന ഈ വിവരം ഏത് ജില്ലയ്ക്കാണോ പോകേണ്ടത് അത് വിത്തിൻ ടെൻ മിനിറ്റ്സ് തന്നെ ആ വിവരം ആ ജില്ലയ്ക്ക് കൊടുക്കുകയും ആ ജില്ലയിലെ വിമുക്തി മാനേജർ ട്രെയിനിങ് കിട്ടിയ ഉദ്യോഗസ്ഥർ മുഖാന്തരം ആ കുട്ടിയുടെ പേരൻറ്റിനെയോ അല്ലെങ്കിൽ ടീച്ചറിനെയോ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും അടുത്ത സൗകര്യപ്രദമായ ദിവസം തന്നെ കൗൺസിലിംഗ് കൊടുക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് തൊള്ളായിരത്തി എഴുപത്തൊൻപത് കേസ് ഒരു വർഷം മാത്രം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കണക്ക് പുറത്തു നിന്ന് അതായത് കേരളത്തിൽ ഏകദേശം ഇരുന്നൂറ്റി പതിനെട്ടോളം വരുന്ന സ്കൂളുകൾ ലഹരി വലയിൽ കുടുങ്ങി കുട്ടികളെ ഗുരുതരമായ അവരെ വിദ്യാഭ്യാസത്തെ ബാധിച്ചു എന്നൊരു കണക്ക് ഈ വർഷം വരുമ്പോൾ ആയിരത്തിലധികത്തിലേക്ക് പോയി അപ്പോൾ അതിനെക്കുറിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായം നമ്മൾ ഈ കാണുന്ന കണക്കുകൾ പലതും നമ്മളൊരു യാഥാർത്ഥ്യ ബോധത്തോട് കാണേണ്ടതുണ്ട് നമ്മളൊരു വിഷയത്തിൽ കൂടുതൽ ഇടപെടുമ്പോഴാണ് അതിൻ്റെ ഗ്രാവിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഐ പി സി ഒഫൻസ് പോലെയല്ല എൻ ഡി പി എസ് കേസുകൾ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് പരാതി ലഭിച്ചിട്ടല്ല എക്സൈസ് വകുപ്പും മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസികളും കേസുകൾ കണ്ടുപിടിക്കുന്നത് ഒരു ഒഫൻസ് നടക്കുന്നു അതിൻ്റെ വിവരം കിട്ടി അല്ലെങ്കിൽ വിവരം കണ്ടെത്തി അങ്ങോട്ട് പോയി എടുക്കുന്ന കേസുകളാണ് അല്ലാതെ ഒരു കുറ്റകൃത്യം അവിടെ നടന്നു എന്നതിന് ശേഷം വരുന്ന അതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് എന്തെങ്കിലും നമുക്ക് ആശ്വാസകരമായ ഒരു നിലപാട് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ ഉണ്ട് സ്വീകരിക്കാൻ കഴിയും ഇപ്പം ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഈ തരത്തിൽ കൂടുതൽ കേസുകൾ കണ്ടെത്തുന്നതിനുള്ളത് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് കലാലയങ്ങൾ അതെ ഈ പുകവലി പുക ശ്വസിക്കുന്ന കുട്ടികൾക്ക് ക്യാൻസറിന് കാരണമാകാനുള്ള ഒരു അവസ്ഥയുണ്ടെന്ന് പഠനങ്ങൾ പറയുക അതിനെക്കുറിച്ച് പുകയിലയുടെ ഉപയോഗം പലതരത്തിലാണ് തീർച്ചയായും നിക്കോട്ടിനാണ് ഇതിനകത്തുള്ള അപകടകരമായ സംഗതി ഇതുകൂടാതെ പുകയിൽ വലിക്കുന്ന സമയത്ത് ആ പുകയിലൂടെ തന്നെ മൂവായിരത്തിലേറെ രാസപദാർത്ഥങ്ങൾ ആണ് ഒരാളിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്നത് അത് വളരെ അപകടകാരികളായ സംഗതിയാണ് അപ്പോൾ തീർച്ചയായും ആക്റ്റീവായ സ്മോക്കിംഗ് പാസീവ് സ്മോക്കിംഗ് ഇപ്പോൾ ആരാണോ പുകവലിക്കുന്ന അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും ഈ പുക കിട്ടുന്നുണ്ട് അതും ഒരുപോലെ അപകടകാരിക്ക് തന്നെയാണ് അതിനും ബോധവർക്കരണം നമുക്ക് ആവശ്യമാണ് പുകവലിക്കുന്ന അച്ഛനെ കണ്ടു വളരുന്ന കുട്ടി അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് പുകവലിക്കാനായി മാറാൻ സാധ്യതയുണ്ട് അപ്പം പോകലിരിക്കുന്ന വ്യക്തിക്ക് അപകടം ഉണ്ടാകുന്നത് പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പാസി സ്മോക്കിംഗിന് വിധേയമാവുന്ന ഉണ്ട് എനിക്ക് മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ഈ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ അതായത് ഈ കുട്ടികളെ ഈ പോലീസോ മറ്റോ പിടിച്ചാൽ അവരോടനെ ശിക്ഷണ നടപടികളിലേക്കല്ല പോകുന്നത് അവരിപ്പം സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനത്ത് ഇപ്പം ഷാഡോ പോലീസിൻ്റെ സഹായത്തോടെ നൂറുകണക്കിന് കുട്ടികളെ മുൻ വർഷങ്ങൾ അവിടെയൊക്കെ അവിടേക്ക് കൊണ്ടുവരികയും അവിടെ ഇരുത്തി കൗൺസിലിംഗ് കൊടുക്കുക പലപ്പോഴും പേരൻറ്റ്സ് അറിയാതെ പോകുന്നു തൻ്റെ മകനോ മകളോ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തെ കണ്ടു എന്നുള്ള കാര്യം അവർ അറിയുന്നില്ല അവരെയും കൂടെ വിളിച്ചിട്ട് കൗൺസിലിംഗ് കൊടുക്കുക അപ്പം മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ സൈക്യാർട്ടിസ്റ്റ് ഉൾപ്പെടെ യു ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങളവിടെ ഇടപെടൽ നടത്തുക സാധാരണ കുട്ടികൾ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് വേണ്ടി ബോധവനം നടത്താൻ വേണ്ടി ഗവൺമെന്റിൻ്റെ തന്നെ നശാമുക്ത ഭാരത അഭിയാൻ എന്ന നിലയിലൊരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ജില്ലകളിൽ നടപ്പിലാകുന്നുണ്ട് കേരളത്തിലെ ആറ് ജില്ലകളിൽ നശാമുക്ത ഭാരത അഭിയാൻ പ്രവർത്തനം നടക്കുന്നുണ്ട് അതുകൂടാതെ ഈ ഇതിൻ്റെയൊക്കെ ഉപയോഗം മൂലം പല മാനസിക മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ആ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തടയാനും മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് മാനസികാരോഗ്യ പരിപാടിയുടെ സേവനം നമുക്ക് ലഭ്യമാക്കാവുന്നത് അതുപോലെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് മെഡിക്കൽ കോളേജിൽ മാനസികാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജില്ലാ ആശുപത്രിയിലെല്ലാം ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ എല്ലാം അവരെ കൊണ്ടുപോകാനും അവരുടെ അവരുടെ സേവനം ലഭിക്കാനുള്ള സാഹചര്യമുള്ളൂ ഈ എം ഡി എം എ അതായത് മത്തലിക് ഡയാക്സി മത്തോ എന്ന അതൊരു രാജവെമ്പാലയേക്കാൾ അതായത് അണുബോംബിനേക്കാൾ അണുബോമ്പിനേക്കാൾ മാരകശേഷിയുള്ളത് ഈ എം ഡി എം എ ഉപയോഗിക്കുന്ന ഒരു കുട്ടി ആദ്യം അവന് നഷ്ടപ്പെടുന്നത് അവൻ്റെ ആരോഗ്യം രണ്ടാമത് രണ്ടാമതവന് നഷ്ടപ്പെടുന്ന അവൻ്റെ ബുദ്ധി മൂന്നാമത് മൂന്നാമതവൻ്റെ വിദ്യാഭ്യാസം നാലാമത് നാലാമതവൻ്റെ തൊഴിൽ അഞ്ചാമതവൻ്റെ സമ്പത്ത് ആറാമത് പോകുന്നത് അവൻ്റെ ജീവിതത്തെ അവർച്ചില്ലേ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ലഹരി ഒരു ദുരന്തമാണ് ഒരു വ്യക്തി ദുരന്തമല്ല അതൊരു രാജ്യ ദുരന്തമെന്ന നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തിയാൽ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി പാഠ്യപദ്ധതിയിലൂടെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം സർക്കാരിൻ്റെ പരിഗണനയിൽ ഉള്ള ഒരു വിഷയമാണ് അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് അത് പരിഗണനയിൽ ഉണ്ട് എന്ന് കരിക്കുലത്തിൽ ഉൾപ്പെടുന്ന കാര്യം അതിൻ്റെ അതെ അതിൻ്റെ ആദ്യ ഭാഗം എന്ന നിലയിലാണ് തെളിവാനം വരയ്ക്കുന്നവർ എന്ന ഒരു കൈപ്പുസ്തകം എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും എസ്ഇആർ ടി ചേർന്ന് സ്കൂൾ കുട്ടികൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അപ്പോൾ ആ കൈപുസ്തകം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യുകയും കുട്ടികൾക്കിടയിൽ വായിക്കുന്നതിന് വേണ്ടി അത് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ് ആ നിലയിൽ തന്നെയാണ് ഇത് കാണുന്നത് രണ്ട് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ബോധവൽക്കരണം ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗം അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഉൾപ്പെടുന്ന ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും എക്സൈസ് വകുപ്പിൻ്റെയും വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ളത് കാരണം കുട്ടികൾക്ക് ഇതിനെ സംബന്ധിച്ച് നമ്മൾ കേവലം ഒരു ഉപദേശം കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി അവരെ ഈ വിഷയത്തിലെ ചർച്ചയിലും പ്രവർത്തനങ്ങളിലും ഇടപെടുത്തിയാൽ മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചതുപോലെ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഇത്തരത്തിലുള്ള നാർക്കോട്ടിക് ക്ലബ്ബുകൾ സ്കൂൾ തലത്തിൽ രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ക്ലബുകൾ സമയബന്ധിതമായിട്ട് കൂടുകയും ആ സ്കൂളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ആ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസ് ഈ വിഷയത്തിൽ ആ സ്കൂളിലുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഞങ്ങൾക്ക് രഹസ്യമായി തരുന്നതിനും അവർക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ് കാരണം പലപ്പോഴും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഈ വിവരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളെ അറിയിക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സാമൂഹിക ബോധമുള്ള പൗരന്മാരായി അവരെ ഉയർത്തിക്കൊണ്ടു വരുന്നതിനും അതിൽ ഒരെണ്ണം കൂടെ ചേർക്കാമോ സാറേ നമുക്ക് ഇപ്പോൾ ഈ കലാലയങ്ങൾക്കുള്ളിൽ ലഹരി പ്രവേശിക്കുന്നതിനെങ്ങനെ തടയാം അതെ അതിന് ഇതിൽ ഒരു മാർഗ്ഗം മാത്രമാണ് ഉള്ളത് എങ്ങനെ ലഹരി കലാലയങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം ഒരു ഇരുപത് വർഷം മുൻപ് നോക്കിയാൽ അതിൻ്റെ ഉപഭോക്താക്കൾ വളരെ വ്യത്യസ്തമായിരുന്നു ഒരു നാൽപ്പത് വയസ്സോ അതിന് മുകളിലുള്ള ആൾക്കാരായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത് ഇന്ന് യുവാക്കളിലേക്കും കലാലയങ്ങളിലേക്കും എത്തി അതിൽ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട ഒരു വിഷയം മറ്റ് പല പ്രശ്നങ്ങളെയും പോലെ തന്നെ അന്ന് ഉപഭോഗത്തെ സംബന്ധിച്ചായിരുന്നു ചർച്ചയും വിഷയങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇന്ന് ഇതൊരു മാഫിയ ആയിട്ട് വളരുന്നൊരു സാഹചര്യം ഉണ്ടായി ഏതൊരു വിഷയം പോലെ തന്നെ ഇവിടെയും ഇതൊരു ബിസിനസ് ആയി മാറിയപ്പോൾ അത് ചെയ്യുന്നയാൾ എന്ത് ചെയ്യും അത് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാനും വ്യാപിപ്പിക്കുവാനും ശ്രമിക്കും ആ തരത്തിലൊരു ബിസിനസ് മൈൻഡ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒരു 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 കൂടെ സ്നേഹത്തിൽ വളർത്തിയെടുത്ത സന്ദേശങ്ങളുടെ കുട്ടികളെ കുറച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ശൈലിക്കൊന്ന് മാറ്റം വരുത്തി കൂടെ അതിന് പറയാനുണ്ട് ശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ബാല്യം അമൂല്യം എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അത് വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈമറി സ്കൂളിലെ കുട്ടികളെയാണ് അത് നോട്ടമിട്ടിരിക്കുന്നത് അവിടെ തീർച്ചയായിട്ടും ആ കുട്ടികളൊന്നും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളല്ല പക്ഷേ അവരുടെ ഒഴിവ് സമയങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതിനു വേണ്ടി ഏത് വിഷയത്തിലാണോ കൂടുതലായിട്ട് ആയിട്ടുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ആ വിഷയങ്ങളിൽ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ബാല്യമാമൂല്യ എന്ന പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് അതിലേക്ക് പോകാനുള്ള കാരണം ഇതിനു മുൻപ് തന്നെ ടീം വിമുക്തി എന്ന് പറയുന്ന പദ്ധതി മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിരുന്നു നടപ്പിലാക്കിയിരുന്നു അതുപോലെ തന്നെ ഉണർവ് പദ്ധതി ഉണർവ് പദ്ധതി എന്താ വിഭാവനം ചെയ്തതെന്ന് വെച്ചാൽ ഏതൊക്കെ സ്കൂളുകളിലാണോ കുട്ടികൾക്ക് ഒഴിവു സമയങ്ങൾ ഹോബികളോ ഒന്നും പ്രയോഗിക്കാൻ അവസരമില്ലാത്തത് അങ്ങനെയുള്ള സ്കൂളുകളിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഉദാഹരണത്തിന് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക വോളിബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നാല് സ്കൂളുകളിലാണ് കഴിഞ്ഞ വർഷം ഈ പദ്ധതി നടപ്പിലാക്കിയത് അപ്പോൾ അങ്ങനെ അവിടെ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഫുട്ബോളിലും ക്രിക്കറ്റിലും ബാഡ്മിൻ്റണിലും ക്യാരം ബോർഡ് പോലെയുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനായിട്ട് അവർക്കൊരു അവസരം കിട്ടും അതിൽ നിന്ന് ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ടീം വിമുക്തി പദ്ധതി അത് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പൈലറ്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു റേഞ്ചിൽ നാല് സ്കൂളുകൾ എന്ന നിലയിലാണ് നമ്മൾ ചെയ്തു വന്നത് ആ സ്കൂളുകളിൽ ഈ പറയുന്ന പോലെ മറ്റ് ആക്ടിവിറ്റികൾ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപ വീതം കൊടുത്തു കൊടുക്കുക അല്ലെങ്കിൽ ഇതിരിക്കണെ വകുപ്പിൻ്റെ കൂടെ കൂടിയുള്ള ഈ പറയുന്ന ഫുട്ബോളിലായിക്കോട്ടെ ക്രിക്കറ്റ് ബാറ്റായിക്കോട്ടെ ബാഡ്മിൻ്റൺ ബാറ്റ് ആയിക്കോട്ടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് കൂടുതലായിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കേവലം ഒരു ഉപദേശത്തിലൂടെ നിലവിൽ നമ്മുടെ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും പോയാൽ അതിന് കാര്യമായ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കില്ല പകരം യുവത്വത്തിലെ എനർജിയെ നല്ല നിലയിൽ ലേക്ക് ചാനലൈസ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നല്ലതെന്നാണ് കൂടുതൽ ഡോക്ടർമാരായിട്ടുള്ള ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കി ഒരിക്കലും ഏതെങ്കിലും ലഹരിക്ക് അഡിക്റ്റ് ആയാൽ അവരെ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടായാലും അവർ വീണ്ടും ആ തരത്തിലേക്ക് തിരിഞ്ഞു പോവുകയും അവരുടെ ജീവിതം നിരാശകരമായ നിലയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ സംരക്ഷിച്ച് കൊണ്ടുവരുവാൻ എന്തെങ്കിലും നിവൃത്തിയുണ്ടോ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതിന് അവസ്ഥ ഡിപ്പെൻ്റൻസ് നമ്മൾ പറയും അഡിക്റ്റഡ് ആവുന്ന അവസ്ഥ അത് ശരിക്കും ഒരു ബ്രെയിൻ ഡിസോർഡർ എന്നാണ് ആധുനിക കാഴ്ചപ്പാട് ചില വ്യക്തികൾ മാത്രം എന്തുകൊണ്ട് അതിനൊക്കെ വിധേയപ്പെട്ടു പോകുന്നു അവിടെ തലച്ചോറ് അത്തരത്തിൽ അതിലേക്ക് വഴിതെളിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതൊരു ബ്രെയിൻ ഡിസോർഡറായിട്ട് തന്നെ കണ്ടുകൊണ്ട് ശരിയായ ശാസ്ത്രീയമായ ചികിത്സ ലഭ്യമാക്കിയാൽ നൂറ് ശതമാനം അതിന് വിമുക്തി സാധ്യമാണ് അതിനാവശ്യമുള്ള മരുന്നുകളുണ്ട് ആസക്തി കുറയ്ക്കുന്ന മരുന്നുകളുണ്ട് അവർക്കേതെങ്കിലും ഉത്കണ്ഠയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കൊണ്ടാണ് അവരതിലേക്ക് പോകുന്നതെങ്കിൽ അത് കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളുണ്ട് ചില ആൾക്കാരെങ്കിലും വിഷാദ രോഗം പോലുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഫാർമക്കോളജിക്കൽ ഏജൻസിൻ്റെ ഇടപെടലിനകത്ത് മരുന്നിൻ്റെ ചികിത്സയുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പൊക്കുനിറ്റി ബിഹേവിയർ തെറാപ്പി പോലെയുള്ള ഗ്രൂപ്പ് തെറാപ്പി പോലെയുള്ള സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസും ഉണ്ട് തീർച്ചയായും ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈ വ്യക്തി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും അങ്ങനെ മടങ്ങി വരുന്ന ആളിനെ സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത കുടുംബവും സമൂഹവും പൊതുസമൂഹത്തിനുള്ളൂ മറ്റേതൊരു രോഗത്തെയും ചികിത്സിക്കുന്ന പോലെ തന്നെ ഉള്ളൂ ലഹരിയുടെ ദുരുപയോഗം മൂലമുള്ള പ്രശ്നത്തിന് ചികിത്സിക്കുന്നതെന്നുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണം എനിക്കിന്ന പ്രശ്നമുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് ആ വ്യക്തികളും വരണം എങ്കിൽ മാത്രമേ സ്വമേധയായ ചികിത്സ എടുക്കാനും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് ലഹരി വിമുക്ത ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാനും കഴിയുള്ളൂ തീർച്ചയായും പ്രതീക്ഷയുണ്ട് ശുഭാപ്തി വിശ്വാസം നമ്മൾ മുന്നോട്ട് എനിക്ക് അവസാനമായിട്ട് ഒരു ഒരു ചോദ്യം ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് കമ്മീഷണറോട് കർക്കശമായ നിയമസംവിധാനത്തിലേക്ക് അതായത് കാപ്പ യു പി പോലുള്ള നിയമങ്ങൾ ചുമത്തിയാൽ ഒരു പരിധി വരെ പിടിച്ചു കെട്ടാൻ കഴിയും എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുക കൈവശം വയ്ക്കുക ഇതൊക്കെ ചെയ്യുന്നവരെ കുറച്ചുകൂടി കർക്കശമാക്കുവാൻ എന്തെങ്കിലും നിയമം ഉപയോഗിക്കാൻ വേണ്ടി ഭരണ സംവിധാനങ്ങൾ മേൽ സമർത്ഥം ചെലുത്തി അവരിൽ നിന്ന് അതൊരു നിയമമാക്കി നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസം അങ്ങേക്കുണ്ടോ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമം ഇതിനകത്ത് തന്നെ വളരെ കർശനമാണ് അതോടൊപ്പം ഇടയ്ക്ക് ചോദിച്ചൊരു കാര്യമുണ്ട് കാപ്പ ആക്ട് പോലെയുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും എൻ കേസിലും ആക്റ്റിലും ആ പ്രകാരം ഒരു കാപ്പായ്നുണ്ട് പ്രിവെൻഷൻ ഓഫ് ഇലിസിറ്റ് ട്രാഫിക് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രിക് പീക്ക് സബ്സ്റ്റൻസസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പ്രകാരം ഇത്തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള നാർക്കോട്ടിക് കേസുകളിലെ ഒഫൻഡേഴ്സിനെ കരുതൽ തടങ്കിൽ വെക്കുന്നതിനുള്ള സംവിധാനം ഉണ്ട് അത് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ആദ്യമേ പിന്നെ നമുക്ക് ആ നിയമം കൊണ്ട് കർക്കശമാക്കാമോ ഇപ്പോഴും അല്ല ആ നിയമം ഇത്തരത്തിൽ അങ്ങനെ ഐ പി എസ് ഇല്ലേ സാർ ഒരു കാര്യം ഇത് ആദ്യം ലഘുവായിട്ടുള്ള നിയമങ്ങൾ ആദ്യം ഒരു പത്ത് വർഷം ശിക്ഷ കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കാപ്പായി വെപ്പി ഉപയോഗിക്കുക ആദ്യം മുതൽ തന്നെ കർക്കശമായ നിയമം കൊണ്ട് നമുക്ക് ഇവരെ ബന്ധിപ്പിക്കാൻ കഴിയുമോ നമ്മുടേത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അവിടെ നിയമം രൂപീകരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് ജനപ്രതിനിധികളാണ് അപ്പോൾ ജനപ്രതിനിധികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന നിയമമാണ് എൻ ഡി പി എസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് അതിനകത്ത് ഒരു അമൻഡ്മെൻ്റ് വേണമെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ വേണം ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് പ്രകാരം ഗഞ്ചാവിൻ്റെ കേസിലെങ്കിലും ഈ സ്മോൾ ക്വാണ്ടിറ്റി കുറയ്ക്കണം എന്ന പ്രപ്പോസൽ നമ്മൾ കേന്ദ്ര സർക്കാർ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ജനപ്രതിനിധികൾ സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് എക്സൈസ് വകുപ്പ് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട് അത് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് പരിഗണിക്കേണ്ടതാണെന്ന് ഗവൺമെന്റ് തോന്നിക്കഴിഞ്ഞാൽ അത് പരിഗണിക്കപ്പെട്ടേക്കാം അപ്പോൾ അങ്ങനെ വന്നാൽ ഇത് കുറച്ചുകൂടെ നമുക്ക് കർശനമാക്കിയേക്കാം നിയമം കർശനം തന്നെയാണ് അതോടൊപ്പം തന്നെ നേരത്തെ ഡോക്ടറോട് ചോദിച്ചൊരു കാര്യത്തിലൂടെ ആഡ് ചെയ്യാനുണ്ട് നിലവിൽ കുട്ടികളിലും മുതിർന്നവരിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആളുകളല്ല സർക്കാർ സംവിധാനത്തിൽ തന്നെ ഇത്തരത്തിൽ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് രക്ഷിച്ചെടുക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് വിമുക്തിയുടെ കീഴിലുള്ള ഡി അഡിക്ഷൻ സെൻ്റർ അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ പതിനാല് ജില്ലകളിലുമുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് മാത്രം ഡി അഡിക്ഷൻ ഉണ്ട് ഇരുപത്തിയൊന്ന് ദിവസം വരെ അവിടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ് അപ്പോൾ കേവലം ചികിത്സ മാത്രമല്ല അവിടെ കൊടുക്കുന്നത് അവിടെ കൗൺസിലിങ് കൊടുക്കുന്നുണ്ട് സൈക്കോളജിസ്റ്റുണ്ട് സൈക്കാട്ടിസ്റ്റ് എല്ലാ സംവിധാനങ്ങളുമുണ്ട് അപ്പോൾ ആ സംവിധാനങ്ങൾ ആവശ്യമായ ആളുകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പൊതുസമൂഹം ചെയ്യേണ്ടത് അത് ഏതെങ്കിലും കുട്ടി അല്ലെങ്കിൽ ഒരു യുവാവിന് അടിമപ്പെട്ടു ഇല്ലെങ്കിൽ ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ മറ്റൊരു രോഗാവസ്ഥ പോലെ തന്നെ ചികിത്സയ്ക്ക് വിധേയനാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ടെലഫോണിക് കൗൺസിലിംഗ് സംവിധാനം ഉണ്ട് നൂറ്റി നാല്പത്തി നാല് പൂജ്യം അഞ്ച് എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറും കൗൺസിലേഴ്സ് അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കും അപ്പോൾ കേവലം കൗൺസിലിങ്ങിലൂടെ മാത്രം അവരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ വിമുക്തി ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് അവർക്ക് നയിക്കാൻ പറ്റും നിലവിലുള്ള സംവിധാനങ്ങൾ നമ്മൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങളിൽ എത്തുന്ന സംവിധാനങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കപ്പെടേണ്ട സ്ഥലത്ത് ഉപയോഗിക്കുക ഒരു പൗരബോധത്തോടുകൂടി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ ഈ സഹായ സഹകരണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരുമിച്ച് ഉണർന്ന് ഒരു കുടുംബമായി ഒരു മനസ്സായി ഒരു ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ നാളത്തെ പ്രതീക്ഷയുടെ മക്കളെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി അതിലൂടെ പ്രതീക്ഷയുടെ കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ലഹരിമുക്തമായ ഒരു കേരളം ലഹരിമുക്തം എൻ്റെ കേരളം ഞാനതിൽ പങ്കാളിയെന്ന് ഓരോ പൗരനും നെഞ്ചത്ത് കൈവച്ച് അഭിമാനപൂർവ്വം പറയുവാനുള്ള ഒരു സാഹചര്യം സംജാതമാകട്ടെ അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് കൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം നമസ്തേ നന്ദി നമസ്കാരം നന്ദി നമസ്കാരം ലഹരിയുടെ ഉപയോഗവും ആസക്തിയും തടയാൻ യുവാക്കളെയും സമൂഹത്തെയും ശാക്തീകരിക്കേണ്ടതായുണ്ട് ഈ ലക്ഷ്യം മുൻനിർത്തി ആകാശവാണി അവതരിപ്പിച്ച ലഹരിക്കെതിരെ മുന്നേറാം എന്ന ചർച്ചയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചർച്ചയിൽ പങ്കെടുത്തവർ കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനൻ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിലെ അസിസ്റ്റന്റ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ കെ ആർ അജയ് കൊല്ലം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറും സൈക്കാട്രിസ്റ്റുമായ ഡോക്ടർ സാഗർ എന്നിവർ